ഡിഗ്രിക്ക് ശേഷം പി ജി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിലായാലോ? ജോയിൻ പ്രെപ്വൈസ് യു ജി പ്ലസ്, കേരളാസ് No.1 പി ജി എൻട്രൻസ് കോച്ചിങ്, CUET PG, IIT JAM, CMAT, KMAT തുടങ്ങിയ കോച്ചിങ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഹായ്, എന്റെ പേര് അനഘ അനിൽ. ഞാൻ തേവര SH കോളേജിലെ BCom ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. September 2nd നടന്ന MCom CUET എൻട്രൻസ് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായി. എനിക്ക് കിട്ടിയ സെന്റർ MET എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല, പാർട്ട് എയിലാണെങ്കിലും പാർട്ട് ബിയിലാണെങ്കിലും. പാർട്ട് എയിൽ കൂടുതലും നമ്മൾ സ്ഥിരമായി കണ്ടുവന്നിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കൂടുതലും സ്റ്റേറ്റ്മെന്റ് അസേർഷൻ പ്രോബ്ലംസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ലോജിക്കൽ റീസണിംഗിലായാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കൂടുതലും ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, അതേപോലെ തന്നെ ബ്ലഡ് റിലേഷൻ ഒക്കെ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഈ ഒരു കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചു കണ്ടില്ല. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിലും കറണ്ട് അഫയേഴ്സ് നിന്നൊക്കെ ആണെങ്കിലും ഒരു നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചത്. പാർട്ട് ബിയിലേക്ക് വരുവാണെങ്കിൽ പാർട്ട് ബിയിൽ കൂടുതലും ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് തന്നെ ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ്ങിൽ കൂടുതലും ചോദിച്ചത് പല ടൈപ്പ് ആക്ടുകൾ, MRTP ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, അതും അത് എൻഫോഴ്സ് ചെയ്ത ഇയറും വെച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിലെ പല പല തിയറീസ് വെച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, അത് റെഗുലേറ്റ് ചെയ്യുന്ന ബോഡീസ്, അത് വെച്ചിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് എന്റെ ഓർമ്മയിലുള്ളത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസേർഷൻ പ്രോബ്ലംസും പാർട്ട് ബിയിൽ കൂടുതലും ഉണ്ടായിരുന്നു. അത് കൂടുതലും റിലേറ്റ് ചെയ്തത് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ടൈപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമ്മൾ 24 യൂണിറ്റ്സ് ആണ് MCOMന്റെ സിലബസിൽ തന്നിരിക്കുന്നത്. ആ 24 യൂണിറ്റ്സ് മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കുന്നത്. അങ്ങനെ ഒരു യൂണിറ്റ് അങ്ങനെ മാറ്റിയൊന്നും ഇതാക്കിയിട്ടില്ല. എല്ലാ യൂണിറ്റ്സിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഫൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് CVT. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ചും എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയെ കുറിച്ചൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഗൈഡ് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ പ്രൊഫൈസിന്റെ UG വീഡിയോസ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിൽ PGക്കും കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ജൂണിൽ ജോയിൻ ചെയ്തതാണ്. ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് എയിലെ ക്ലാസ്സുകൾ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കുറെ ക്ലാസ്സുകളായിരുന്നു. അതൊക്കെ 25 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ നിന്ന് ചോദിക്കുന്നുവെങ്കിൽ പോലും കുറെ അധികം ചോദ്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറെ ക്വസ്റ്റ്യൻസ്. അതേപോലെ ടോപ്പിക് ടെസ്റ്റുകളിലും കുറെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ക്ലാസ്സുകൾ സിയാദ് സാറിന്റെയും അതേപോലെ അനിത മാമിന്റെയും ക്ലാസ്സുകളാണ് എനിക്ക് കുറച്ചധികം മനസ്സിലാക്കാനും കുറച്ച് താല്പര്യത്തോടെ ഇരുന്ന് കാണാനും കഴിഞ്ഞത് അവരുടെ രണ്ടുപേരുടെയും ക്ലാസ്സുകളാണ്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ സാർ ഓരോ ആക്ട് പറഞ്ഞിട്ട് അതിന്റെ ഇയർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാമ്പിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കുറേയധികം ഉപകാരപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ എൻട്രൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിന്റെയും മാക്സിമം ചോദിക്കാൻ പറ്റുന്ന MCQs ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും എൻട്രൻസിനെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, അതോടൊപ്പം തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന MCQs ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് തന്നെ എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാം പോകുന്നതിന് തലേദിവസമായിട്ട് ഒരു സെഷൻ ഉണ്ട്, ഒരു 1 സെഷൻ നടത്തിയായിരുന്നു. അപ്പൊ അതില് ആ സാർ എടുത്ത ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു എൻട്രൻസിനെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും അതിന്റെ ഓപ്ഷൻസ് കാണുമ്പോഴും എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് ആ സാർ പറഞ്ഞു തന്ന ഒരു മെത്തേഡ് വെച്ച് ഞാൻ കഴിഞ്ഞ എക്സാം നോക്കിയപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നൊരു സെഷൻ ആയിരുന്നു. അപ്പൊ അതെനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഓവറോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് തന്നെയാണ്.